ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ലോക സുവിശേഷീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ലോക സുവിശേഷീകരണം ലോക വിശുദ്ധീകരണം ഈ മേഖലകളിൽ നമ്മൾ വ്യാപരിക്കണം യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷകളിൽ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കുചേരണം ഇതിനേറ്റവും അടിയന്തരമായ ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ഒരു മനോഭാവമാണ് നമ്മൾ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്തിയർ 5:22 പറയുന്നു സ്നേഹം സന്തോഷം സമാധാനം നന്മ തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെങ്കിലേ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ പരിശുദ്ധാത്മാവിലൂടെ യേശുവിലേക്ക് നയിക്കാനും സാധിക്കുകയുള്ളൂ ഹല്ലേലൂയ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ ഇതിന് സഹായകമായ ഒരു വചനമാണ് ഫിലിപ്പിയർ 4:4 വിശുദ്ധ പൗലോസ് ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനം 4:4 നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവൻ തെസലോണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 തെസലോണിക്ക 5:16-18 പൗലോസ് അപ്പോസ്തലൻ എഴുതി നിങ്ങളെപ്പോഴും സന്തോഷിക്കുവൻ 18 പറയുന്നു എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദിവ്യഗതം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5:20 പറയുന്നു എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുക ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു നേട്ടം ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് ദുഃഖവും നിരാശയും ആകുലതയും ഉത്കണ്ഠയും പരാതിയും എല്ലാം വിട്ടുമാറി നിൽക്കണം മറിച്ച് ആ സ്ഥാനത്ത് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മിൽ നിറയണം ഇതില്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുകയില്ല നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയോ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ എല്ലാം സ്വാധീനിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ഇവ നമ്മിൽ നിറയുമ്പോഴാണ് മറ്റുള്ളത് നെഗറ്റീവ് ചിന്തകളാണ് ദേഷ്യം കുറ്റമതി വെറുപ്പ് ഇതെല്ലാം മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തും എന്നാൽ സ്നേഹം സന്തോഷം സമാധാനം നമ്മിൽ നിറയുമ്പോൾ അത് മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ സഹായിക്കും ഹല്ലേലൂയ യേശുവേ നന്ദി അതിനാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും പരാജയങ്ങളെയും വീഴ്ച താഴ്ചകളെയും ഓർത്ത് ദുഃഖിച്ച സമയം കളയാതെ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കുക സ്തുതിപ്പ് വഴി ദുഃഖം അകറ്റുക സ്തുതിപ്പ് വഴി പരിശുദ്ധാത്മാവ് നിറയുക സ്തുതിപ്പ് വഴി ദൈവസ്വരം ശ്രവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ സെമിനാരിയിൽ പഠിച്ച കാലത്ത് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കൊല്ലം ഫിലോസഫി കഴിഞ്ഞ് വയനാട്ടിലുള്ള വിൻസെൻഷ്യൻ നൊവിഷ്യേറ്റിലേക്ക് പോയി ഒരു കൊല്ലത്തെ ആ നൊവിഷ്യേറ്റ് കാലത്താണ് സഭയിൽ ചേർന്ന് വ്രതമെടുക്കണമോ സഭ നമ്മളെ സ്വീകരിക്കുമോ എന്നൊക്കെ തീരുമാനിക്കുന്ന കാലമാണ് എനിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു വലിയ ദൈവാനുഭവം ഇതായിരുന്നു ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ആകാശത്തിൻ്റെ ഉയരത്തിൽ ഒരു പ്രകാശഗോളം ദർശനത്തിൽ ഞാൻ കണ്ടു കണ്ണടച്ച് പിടിക്കുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ കാണാനില്ലാത്തൊരു ദർശനമാണ് ആകാശത്തിൻ്റെ ഉയരത്തിൽ നിന്ന് ഒരു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം എന്നിലേക്ക് ഇറങ്ങി 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 വന്ന് എൻ്റെ ശിരസിൽ വന്ന് വസിച്ച് എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ നിറഞ്ഞ് എൻ്റെ ശരീര മനസ്സുകളിലെല്ലാം ആ സ്വർഗീയ പ്രകാശം വ്യാപരിക്കുന്ന ആന്തരിക അനുഭവം എനിക്കുണ്ടായി 15 മിനിറ്റ് നേരത്തേക്ക് ഞാൻ അറിയാതെ ദൈവം ഒരു വൻകാര്യം എന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിലെ നെഗറ്റീവ് ചിന്തകളും 10-23 വയസ്സുവരെയുള്ള ദുരനുഭവങ്ങളുമെല്ലാം മായ്ച്ചു കളയുന്ന ആന്തരിക സൗഖ്യവും ദൈവസ്നേഹാനുഭവവും ഇത് ഒരു പ്രാവശ്യമല്ല ഒരു മാസം കഴിഞ്ഞ് വീണ്ടും 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതേ അനുഭവം അങ്ങ് ആകാശത്തിൻ്റെ ഉച്ചയിൽ ഒരു പ്രകാശഗോളം കാണുന്നു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ളത് ആ പ്രകാശഗോളം താഴേക്ക് ഇറങ്ങി വരുന്നു കണ്ണ് തുറന്നാൽ ഒന്നും കാണാനില്ല കണ്ണടച്ച് പിടിക്കുമ്പോഴാണ് ഇതെല്ലാം കാണുക അതെൻ്റെ ശിരസിൻ്റെ മുകളിൽ വന്നിരുന്ന് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി എൻ്റെ ശരീരവും മനസ്സും എല്ലാം സ്വർഗീയ പ്രകാശത്താൽ നിറയുന്നു
കൂടെ ഒരുപാട് ആന്തരിക സൗഖ്യം, കുട്ടിക്കാലം തൊട്ടുള്ള മുറിവുകൾ സുഖപ്പെടുന്നു, ഇതെല്ലാം ഉണ്ടായി. ഇങ്ങനെ ആറുമാസത്തിനുള്ളിൽ ഇതേ അനുഭവം 6 പ്രാവശ്യം എന്നിൽ ആവർത്തിച്ചു. അതുവഴി ഒരു സമ്പൂർണ്ണ മാനസാന്തരമെന്നോ യേശുവിൽ പുതിയ സൃഷ്ടിയാകുക എന്നുള്ള അനുഭവം എന്നോ പറയാൻ സാധിക്കും. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2 ലേഖനം 5:17 പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ രൂപാന്തരീകരണം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, ലൂക്കാ 11:9, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. ലൂക്കാ 11:13 പറയാണ്, ഒരു പാരഗ്രാഫിൻ്റെ ആദ്യം അവസാനമാണ് ഞാൻ പറയുക, ഇപ്പോൾ പറയുന്ന അവസാനത്തെ ഭാഗമാണ്. ലൂക്കാ 11:13, തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്വനായ പിതാവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവ് നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ ഇവ നമ്മിൽ നിറയണം. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് ദേശത്ത് പോയാലും മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയർ 4:4, ഞാൻ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. അതിനാൽ സന്തോഷം കൊണ്ട് നിറയുക, സ്നേഹം കൊണ്ട് നിറയുക, ദൈവിക നന്മ കൊണ്ട് നിറയുക, ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. നമുക്കറിയാം അപ്പോസ്തലന്മാർക്ക് ഒരു സുസ്ഥിരമായ മാറ്റം വന്നത് പന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ മാത്രമാണ്. അത് കഴിഞ്ഞ് അവർ പേടിത്തൊണ്ടന്മാരോ ഭീരുക്കളോ ആയില്ല, അവർ ഭയചകിതരായില്ല, അവർ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറുള്ള, ആഗ്രഹിക്കുന്ന രക്തസാക്ഷികളും ലോകമെമ്പാടും വചനം കൊണ്ടുപോകുന്ന വചനപ്രഘോഷകരുമായി മാറി. യോഹന്നാനൊഴിച്ച് എല്ലാവരും യേശുവിന് രക്തസാക്ഷിയായി മരിക്കുന്നതിൽ അവർ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം നമ്മളെല്ലാവരിലും നിറയട്ടെ. എപ്പോൾ കണ്ടാലും ഒരു പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് തരണമേ മറ്റുള്ളവരിൽ പുഞ്ചിരി പടർത്തുവാൻ, സന്തോഷം പകരുവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്മൈൽ എ വൈൽ ആൻഡ് വൈൽ യു സ്മൈൽ അനദർ സ്മൈൽസ് ആൻഡ് ദെയർ ആർ മൈൽസ് ഓഫ് സ്മൈൽസ്. പുഞ്ചിരി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ പുഞ്ചിരി അയാൾ വേറൊരാൾക്ക് കൊടുത്തുനിന്നിരിക്കും. അങ്ങനെ അനേകർ പുഞ്ചിരിയുടെ അപ്പസ്തോലന്മാരും സ്നേഹത്തിൻ്റെ അപ്പസ്തോലന്മാരും സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിത്തീരും. ഈ കൊറോണയുടെ ദുരന്തകാലത്ത് എല്ലാ ഭയങ്ങളും മാറ്റി, എല്ലാ പേടികളും മാറ്റി ദൈവം ലക്ഷോപലക്ഷം ജനങ്ങളെ കൊറോണ രോഗം ബാധിച്ചവരും സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമായ, അത് കൊറോണ ഭയത്തിൽ കഴിയുന്നവരുമായ ജനലക്ഷങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് എല്ലാ ഭയവും ഭീരുത്വവും മാറ്റി പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ച് മുന്നേറുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള 10,000-ങ്ങൾക്കും ജനലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം അവരെ എല്ലാവരെയും തൻ്റെ അനന്ത സ്നേഹം കൊണ്ട്, തൻ്റെ അനന്ത നന്മ കൊണ്ട്, പരിശുദ്ധാത്മ ദാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.